സങ്കീർത്തനങ്ങൾ 56. ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടപെടാതെ പൊരുത് എന്നെ ഞെരുക്കുന്നു. എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. അയ്യോ, ഇതെൻ്റെ കാര്യം തന്നെയാണല്ലോ കർത്താവ് എന്നോട് ഇടപെടുന്നത്. ഹോ, ഇങ്ങനെ എല്ലാ ദിവസവും ബൈബിളിനെ ഭയഭക്തിയോടുകൂടെ നെഞ്ചോട് ചേർത്ത് വെച്ച് മുത്തം കൊടുത്ത് അതിനകത്തുനിന്ന് പിതാവാം ദൈവം നൽകപ്പെടുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടൊരു വചനമെടുത്ത് വായിച്ച് അങ്ങനെ തിരികെ മുത്തി വെക്കുന്ന ക്രിസ്ത്യാനികളാണ് ഇന്ന് ബഹുഭൂരിപക്ഷം പേരും. അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ബൈബിളെടുത്ത് ദിവസവും മുത്തി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുഗ്രഹം കിട്ടാൻ പോകുന്നില്ല. ഇത് വെറും നിങ്ങളുടെ ഒന്നാം ക്ലാസ്സിലെ പാഠാവലി പോലെ, കോളേജിലെ പാഠ്യപുസ്തകം പോലെ, ഒരു പുസ്തകം എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിന് പ്രത്യേകിച്ച് ഈ പുസ്തകത്തിന് ഒരു ഗുണവുമില്ല. നിങ്ങളിത് എത്ര വട്ടം മുത്തിയെന്ന് പറഞ്ഞും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഭയഭക്തിയോടെ നിങ്ങളൊരു വേദഭാഗം എടുത്ത് ഞാൻ ഇന്ന് വേദഭാഗം വായിച്ചുവല്ലോ, വേദഭാഗം വായിക്കാത്തത് കൊണ്ട് എനിക്ക് നഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാതെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞാനിന്നൊരു വേദഭാഗം വായിച്ചല്ലോ എന്ന് പറഞ്ഞ് ദൈവം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരനുഗ്രഹവും നൽകാൻ പോകുന്നില്ല. സോ ബൈബിൾ എടുക്കുന്നതും മുത്തുന്നതും ഭയഭക്തിയോടെ തുറക്കുന്നതും ഒരു ഭാഗമെടുത്ത് വായിക്കുന്നതിലും ഒരു ദൈവാനുഗ്രഹവും ആരുടെ ജീവിതത്തിലും ഇന്നയോളം കിട്ടിയിട്ടുമില്ല, കിട്ടത്തുമില്ല. ഇതിലല്ല ദൈവാനുഗ്രഹം ഇരിക്കുന്നത്. ഈ പ്രവൃത്തിയിലല്ല ദൈവാനുഗ്രഹം ഇരിക്കുന്നത്. ഈ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് പ്രാബല്യത്തിൽ വരുമ്പോഴാണ് വ്യത്യാസമുണ്ടാകുന്നത്. ഞാനത് എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളുണ്ട്. നമ്മളൊരു കുഞ്ഞിനെ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ പറയും, കുഞ്ഞെ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കണം, അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് പഠിക്കണം, എന്നിട്ട് എക്സാമിനകത്ത് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് എഴുതിയാൽ മാത്രമേ നിനക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ, എന്നാലേ രണ്ടാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കും, രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം പല്ല് തേക്കണം, കുളിക്കണം, ശരീരം വൃത്തിയായി വെക്കണം, നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ടീച്ചേഴ്സ് ആ കുഞ്ഞിനെ പഠിപ്പിക്കും. ആ കുഞ്ഞ് പുസ്തകമെടുത്ത് എല്ലാ ദിവസവും ഇത് വായിച്ച് പഠിക്കും, വായിച്ചിങ്ങനെ പഠിക്കും. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പല്ല് തേക്കണം, കുളിക്കണം, പാല് കുടിക്കണം, മുട്ട കഴിക്കണം, പോഷകാഹാരങ്ങൾ കഴിക്കുമ്പോഴേ ശരീരത്തിലെ ആരോഗ്യം നിലനിർത്താൻ പറ്റത്തുള്ളൂ എന്ന് ആ കുഞ്ഞ് അതെല്ലാം വായിച്ച് പഠിച്ച് ഹൃദ്യസ്ഥമാക്കും. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതെല്ലാം വളരെ കൃത്യതയോടുകൂടെ എഴുതി 100-ന് 100 മാർക്ക് മേടിച്ച് വീട്ടിൽ വരുമ്പോൾ അമ്മയൊരു ചക്കരവും മതരും. ഇതിന് വേണ്ടിയിട്ടാണോ ടീച്ചർ അത് പഠിപ്പിച്ചത്? 100-100 മാർക്ക് കിട്ടാനും ഒരു ചക്കരവും കിട്ടാനും വേണ്ടിയിട്ടാണോ ടീച്ചർ ഈ കുഞ്ഞിനെ ഇത് പഠിപ്പിച്ചേ? ഈ കുഞ്ഞിത് വളരെ കൃത്യതയോടുകൂടെ എഴുതി മാർക്ക് മേടിച്ചു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണമെന്ന് പഠിക്കുകയും എഴുന്നേൽക്കുന്നത് 10 മണിക്ക് വേണമെങ്കിലോ? രാവിലെ എണീറ്റാൽ ആദ്യം പല്ല് തേക്കണമെന്ന് പറയുകയും അന്ന് പല്ല് തേക്കാതിരുന്നാലോ? രാവിലെ കുളിക്കണമെന്ന് പഠിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസമാണ് കുളിക്കുന്നതെങ്കിലോ? പോഷകാഹാരം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒട്ടും പോഷകമില്ലാത്ത ആഹാരമാണ് കഴിക്കുന്നത്, മുട്ട എനിക്ക് വേണ്ട, പാലെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന കുഞ്ഞാണെങ്കിലോ? ഈ പഠിച്ചത് കൊണ്ടോ പരീക്ഷയ്ക്ക് 100-ന് 100 മേടിച്ചത് കൊണ്ടോ എന്താണ് ഗുണം? സോ ഇതുപോലെ ആകരുത്. ഇത് നിങ്ങൾ എത്ര മുത്തിയിട്ടും കാര്യമില്ല, എത്ര ഭയഭക്തിയോടുകൂടെ ഇത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടും കാര്യമില്ല. ഈ ബൈബിളിനെ എൻ്റെ കൈയക്ഷരത്തിൽ, കൈപ്പകർപ്പിൽ 100 പ്രാവശ്യം പകർത്തി ഒരു 10 കൈയെഴുത്ത് കോപ്പി ഉണ്ടാക്കിയിട്ടും ഒരു ഗുണവുമില്ല. ഗുണമുണ്ടാകുന്നത് ടീച്ചർ പഠിപ്പിച്ച രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കണമെന്നുള്ളത് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് മേടിക്കാനുള്ള സാധനമല്ല, അതെൻ്റെ ജീവിതത്തിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള കാര്യമാണ്. സോ ഇതുപോലെ ഈ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവിക മൂല്യമുള്ള കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിനകത്ത് പകർത്തുകയും പകർത്തിയ കാര്യങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് അനുഗ്രഹമുണ്ടാകുന്നത്. പഠിച്ചാൽ മാത്രം പോരാ, അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, അത്
മറ്റുള്ളവർക്കും കൂടെ പ്രയോജനകരമായി മാറണം. അതല്ലാതെ നിങ്ങൾ എത്ര മുത്തിയിട്ടും എത്ര വായിച്ചിട്ടും നോ യൂസ്, ജസ്റ്റ് എ ബുക്ക്, അതിൽ കവിഞ്ഞതിനൊരു വാല്യൂവില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനത് നിർത്താം. സോ ഇത് ട്രഡീഷണൽ ചർച്ചിൻ്റെ ചില പാരമ്പര്യ സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി മറ്റൊരു സ്വഭാവം കാണിക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഇങ്ങനെ പറഞ്ഞിട്ട് ആർക്കെന്ത് ഗുണമാണ് ഉള്ളത്? നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? പ്രൈസ് ദ ലോർഡ് പറയുമ്പം അധരങ്ങൾ കൊണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? സ്തോത്രം ഹല്ലേലൂയ പറയുമ്പോൾ അത് അധര ജൽപ്പനമാണെങ്കിൽ എന്ത് കാര്യം? സോ ഹൃദയത്തിനകത്ത് മാറ്റം വരാതെ ജൽപ്പനങ്ങളിലൂടെ ആൾക്കാരെ പറ്റിക്കുന്നതിലുപരി കർത്താവിനെ പറ്റിച്ചു കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ശാപമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഈ പ്രദർശനങ്ങൾ മാറ്റൂ. വെള്ളയും വെള്ളയും ഇട്ട് ബൈബിളും പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് നടക്കുന്നതല്ല ആത്മീയത. എന്നോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ദീശയും മുടിയൊക്കെ വെട്ടിക്കളഞ്ഞ് ക്ലീൻ ഷേവായിട്ട് നടക്കണോ, ഇങ്ങനെയാണോ ആത്മീയ പുരുഷൻ നടക്കേണ്ടെന്ന വേഷമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. നിങ്ങൾ ദൈവമെന്ന് പറയുന്ന, നിങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്ന യേശുവിൻ്റെ കോസ്റ്റ്യൂം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഔട്ട്ഫിറ്റ് എന്തായിരുന്നു? അദ്ദേഹം ക്ലീൻ ഷേവായിരുന്നോ? അദ്ദേഹം ക്രോപ്പ് ചെയ്ത് മുടിയൊക്കെ കൃതാവൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നടന്നൊരു വ്യക്തിയായിരുന്നോ? അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? സോ ഈ ഔട്ട് വേർഡായിട്ടുള്ള ആത്മീക പരിവേഷമല്ല ശരിക്കുമുള്ള ആത്മീക പരിവേഷം, ഹൃദയ പരിവർത്തനമാണ്. അതുകൊണ്ട് മതത്തിൻ്റെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളും ഇത്തരത്തിലുള്ള പെരുപ്പിച്ച് കാണിക്കുന്ന പുറംപൂച്ചുകളുമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഹൃദയ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അത് ജീവിതത്തിനകത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ഈശ്വര അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുക. അതല്ലാതെ ആത്മീയമായിട്ട് ഒരു നന്മയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ല. അത് വെറും കപടത മാത്രമാകും.